بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله أما بعد സ്നേഹം ഉള്ള സുഹൃത്തുക്കളെ, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ശക്തി തെളിയിച്ചുകൊണ്ടുള്ള ശക്തമായ ഭദ്രതയുള്ള ഒരു പ്രസ്ഥാനം കേരളത്തിലുള്ളത്, അത് സുന്നി സമൂഹത്തിനുള്ളത് നമ്മുടേത് മാത്രമാണ് എന്നും, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സംസ്ഥാന പ്രസിഡന്റിന്റെ പിന്തുണയില്ലാതെ കേരളത്തിൽ ഇത്രമാത്രം ജനപങ്കാളിത്തത്തോടുകൂടെ, പണ്ഡിത പങ്കാളിത്തത്തോടുകൂടെ, ആ പണ്ഡിത പങ്കാളിത്തത്തിന് പൊതുജനങ്ങൾ ക്ഷണിക്കപ്പെടാതെ തന്നെ പൊതുജനങ്ങളുടെ ഇത്രമാത്രം പിന്തുണയാർജിക്കുന്ന ഒരു സമ്മേളനം കേരളത്തിൽ ഒരു സമൂഹത്തിനും നടത്താൻ കഴിയില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു നമ്മുടെ ഈ സമ്മേളനമെന്ന് എല്ലാവർക്കും അറിയാം. ഇതിന്റെ വിശദമായ രൂപങ്ങളെക്കുറിച്ചൊക്കെ വിലയിരുത്തുമ്പോൾ, ഇവിടെ ഇങ്ങനെ ഒരു സമ്മേളനം നടത്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എന്നുവെച്ചാൽ ഈ സമസ്ത എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന യഥാർത്ഥ സമസ്ത രൂപീകരിച്ച വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ഗുരുത്തക്കേട് സമ്പാദിച്ച ഒരു വിഭാഗം സമസ്ത എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഞാനത് മനഃപൂർവ്വം പറയുകയാണ്. അതിൽ പണ്ഡിതന്മാരില്ലേ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടാകും. വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്തിനു വേണ്ടി സമസ്ത ഉണ്ടാക്കി? വഹാബിയുടെ മയ്യത്ത് നിസ്കരിക്കാനും അവന്റെ ജനാസ സംസ്കരിക്കാനും അതിനുവേണ്ടി പങ്കെടുക്കാനും പോകുന്ന ഒരു വൈസ് പ്രസിഡന്റിനെ വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന സമസ്ത, നമുക്കറിയപ്പെടുന്ന ഒരു വൈസ് പ്രസിഡന്റിനെയാണ്. ഇവർ രഹസ്യമായിട്ട് പല പരിപാടിക്കും പോകാറുണ്ടാകും. അതുപോലെ ഈ സമസ്തയുടെ എത്രയോ 90-ാം വാർഷികം എന്ന് പറഞ്ഞുകൊണ്ട്, കളവ് പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു സമ്മേളനത്തിൽ പക്കാ മുജാഹിദായ പത്തായക്കോടന്റെ മകനെ കൊണ്ടുവന്നുകൊണ്ട് വഹാബികളെ പരസ്യമായി, ഒരു സ്ഥാനത്തും ഇരിക്കുന്നവരല്ലാത്ത ഒരു MLA ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ, ചുരുങ്ങിയത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലൊരു പരിപാടിയാണെങ്കിൽ അതൊരു പൊതുപരിപാടി എന്നൊക്കെ അദ്ദേഹത്തിന് പങ്കെടുപ്പിക്കാം. അല്ലെങ്കിൽ ഒരു മന്ത്രിയാണെങ്കിൽ, സംസ്ഥാനത്തിലുള്ള ഒരു മന്ത്രിയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ സമ്മേളനത്തിൽ ആ ന്യായം പറഞ്ഞുകൊണ്ട് പങ്കെടുപ്പിക്കാം. എന്നല്ലാതെ ഒരു ആലപ്പുഴയിൽ വെച്ച് നടത്തിയ ഒരു സമ്മേളനത്തിന് മുജാഹിദിന് വേണ്ടി അവസാന രക്തം വരെ ചിന്തുമെന്ന് പ്രഖ്യാപിച്ച ഒരു പിതാവും, ആ പിതാവിന്റെ അതിനേക്കാളും സ്ട്രോങ് രക്തമുള്ള, സുന്നികൾക്കെതിരെ ചിന്തുന്ന രക്തമുള്ള മകനെയും പങ്കെടുപ്പിച്ച് അദ്ദേഹത്തിന് പൊതുസമ്മേളനത്തിലും അതുപോലെയുള്ള വേദികളിലുമൊക്കെ വലിയ നായകത്വം കൊടുത്തുകൊണ്ട് ഒരു സമ്മേളനം നടത്തിയ ഒരു സമ്മേളനം വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പൊരുത്തപ്പെടുമോ? നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കണം. അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ഈ സമസ്ത ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ പൊതു, ഇവരൊക്കെ പറഞ്ഞു നടക്കുന്നത് പോലെ നോക്കുകയാണെങ്കിൽ പൊതു വിഷയങ്ങളിൽ വഹാബികളുമായിട്ട് യോജിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത് എന്ന് തോന്നിപ്പോകും. ഈ പറഞ്ഞ അമ്പലം വൈസിയുടെയും മറ്റുമൊക്കെ പ്രസംഗം കേട്ടാല് പൊതു പ്രശ്നങ്ങളിൽ യോജിക്കണം യോജിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത എവിടെയെങ്കിലും ഒരു തീരുമാനം മുമ്പ് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 89-ന് മുമ്പ് യോജിക്കേണ്ട തീരുമാനങ്ങൾ വേണമെന്ന് വന്നപ്പോൾ ഒരു കത്ത് കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പങ്കെടുക്കണം ഞങ്ങളോടുകൂടെ ഐക്യപരിപാടിക്കെന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങൾ സുന്നികളാണ്, സുന്നികൾ മുസ്ലിങ്ങളാണെന്ന് അംഗീകരിക്കുന്ന ഒരു മെമ്മോറാണ്ടം അല്ലെങ്കിൽ ഒരു അംഗീകാര പത്രം അവരെ വക്കൽ നിന്ന് നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കൊണ്ടുപോവാ, എന്നതിന്റെ ശേഷം ഞങ്ങൾ പങ്കെടുക്കാമെന്നല്ല, പങ്കെടുക്കുന്നതിനെക്കുറിച്ച് അപ്പം ചിന്തിക്കാം. ഞാൻ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞതിന്റെ ശേഷമല്ലേ പങ്കെടുക്കാൻ ചിന്തിക്കാൻ പറ്റുള്ളൂ. നമ്മൾ മുസ്ലിങ്ങളാണെന്ന് അവർ അംഗീകരിച്ചാൽ തന്നെയും നമുക്ക് പങ്കെടുക്കാൻ പറ്റൂല. അവന് അതിന്റെ നമ്മൾ ഓരോന്നും അടച്ചങ്ങോട്ട് മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓരോ സന്ദർഭം വരുമ്പോഴേ മറുപടിക്ക് ആവശ്യമായ മറുപടി പറയേണ്ടതുള്ളൂ. അവര് നമ്മൾ മുസ്ലിങ്ങളാണെന്ന് അംഗീകരിച്ചാൽ തന്നെ, അങ്ങനെ ഒരു കത്ത് നമുക്ക് കൊണ്ടുവന്നാൽ തന്നെ ഇസ്ലാമിന്റെ പ്രമാണങ്ങളൊക്കെ പരിശോധിക്കുന്ന, ഹദീസുകളും അതുപോലെ കർമ്മശാസ്ത്ര നിയമങ്ങളുമൊക്കെ പരിശോധിക്കുന്ന നമുക്ക് അങ്ങനത്തെ ഒരു പൊതുപരിപാടിയിൽ അവരെ കൂടെ പങ്കെടുക്കാൻ പറ്റില്ല എന്നേ സമസ്തക്ക് തീരുമാനിക്കാൻ കഴിയുള്ളൂ. കാരണം ബിദഅത്തുകാരാണ് എന്നതിൽ സംശയമില്ലല്ലോ. അവർ നമ്മളഞ്ഞ് മുസ്ലിങ്ങളായിട്ട് അവർ അംഗീകരിച്ചാലും നമ്മൾ അവരെ കുറിച്ച് ബിദഅത്തുകാരി എന്ന് ഉറപ്പായും വിശ്വസിക്കുന്നു. അങ്ങനത്തെ അവരെ അവിടെ ആ ആദർശത്തിൽ നിലനിൽക്കുന്ന കാലഘട്ടത്തോളം അവരോടുകൂടെ പങ്കെടുക്കണമോ എന്നതിന് നമുക്ക് പ്രമാണങ്ങൾ നോക്കണമല്ലോ, നമുക്ക് നിയമങ്ങൾ നോക്കണമല്ലോ. അല്ലാതെ ചേളാരി സമസ്തന്റെ മാതിരി
എവിടെങ്കിലും എന്തെങ്കിലും വരുമ്പോഴേക്കും ഓടിച്ചെന്നുകൊണ്ട് ഏതാണ് വർഗം ഏതാണ് ജാതി എന്ന് നോക്കാതെ അദ്ദേഹത്തെ പോയി സ്വീകരിച്ച് മാലയിടുന്ന ഒരു സ്വഭാവം സംസ്കാരവുമല്ല പണ്ഡിതോചിതമായി പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ സമസ്ത സമസ്ത എന്ന് പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവർ, ഇവരുടെ അമാനത്തിന്റെ വിഷയങ്ങളൊക്കെ ഇന്ന് പേരോട് ഉസ്താദിന്റെ പ്രസംഗത്തിൽ നമ്മൾ വ്യക്തമാക്കിയതാണ്. ഏറ്റവും വലിയ കള്ളസംഘത്തിന്റെ പ്രവൃത്തികളാണ് ഇവർ ചെയ്തിട്ടുള്ളത്. മിനിറ്റ്സ് തിരുത്തിക്കൊണ്ടാണ് ഒക്കൂനും ആ സ്വാദിക്കീൻ എന്ന് ഇവർ ആയത്തുകളൊക്കെ ഓതി കൊണ്ട് പ്രസംഗിക്കാറുണ്ട്. സമസ്തയുടെ നേതാക്കളൊക്കെ മരിച്ചത് എങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെങ്ങനെ ഇളക്കി വിട്ടുകൊണ്ട് ആ സംഘടനയിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല, അല്ലെങ്കിൽ ഈമാനോടെ മരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കുപ്പിയിലാക്കുന്ന ഈ കബളിപ്പിക്കൻ വീരന്മാരാണ് ഇവരൊക്കെ ഉള്ളത്. അവരൊക്കെ എങ്ങനെ മരിച്ചുപോയാലും ശരി, അള്ളാഹു എല്ലാവർക്കും നന്നാവണമെന്നാണ് നമുക്കുള്ളത്. നമ്മളെ സംഘടനയോടോ നമ്മുടെ ആശയത്തിലൂടെ യോജിക്കുന്നില്ലെങ്കിലും ആരുടെയും ആഹ്റം പരാജയപ്പെടണമെന്ന് മറ്റൊരു ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കില്ല. അങ്ങനെ അവരുടെ ചിന്ത അങ്ങനെയാണല്ലോ. നമ്മളിൽപ്പെട്ട ഏതെങ്കിലും ഒരാള് ഒരു എന്തെങ്കിലും ഒരു ശല്യത്തിൽ കുടുങ്ങിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന കക്ഷിയാണവർ. ഉദാഹരണമായിട്ട് ഇപ്പം എനിക്ക് തന്നെ നേരിട്ട് അനുഭവമുള്ളതാണ്. ഞാനിവിടെ അബുദാബിയിലും മുസഫയിൽ നിൽക്കുന്ന സമയത്ത് എപിസ്താദിന്റെ പേരിൽ ഒരു എപിസ്താദിനെ ഒരു കേസിൽ ഒരു പത്താം പ്രതിയാക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട് വന്നു. ആ സമയത്ത് മുസഫ എന്ന പ്രദേശത്തുള്ള ഇന്നത്തെ അവരുടെ ആ ചേളാരി കൂടാരത്തിന്റെ സെക്രട്ടറിയായ അദ്ദേഹം അന്ന് യു എയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനായിട്ട് പരിചയമുള്ള ഒരാൾ നമ്മളെ അടുത്തുണ്ടായിരുന്നു, നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ മാന്യവ്യക്തിയെ വിളിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് സന്തോഷമുള്ള ദിവസമാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സന്തോഷിക്കാതെ എങ്ങനെ കഴിയുക, അത് നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എന്താണ് ഇവർ പറയുന്നത്, നമ്മളെ അപ്പുറത്ത് ചിന്തിക്കുകയാണെങ്കിൽ ആ സെക്രട്ടറിയാണ് ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രതിയായി വന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും തന്നെ ആഗ്രഹിക്കൂല അദ്ദേഹത്തെ പിടിക്കപ്പെടണമെന്ന്. കാരണം എന്താ, ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവര്, ഇന്നിപ്പോ ഒരു ആദർശത്തിന്റെ പേരിൽ നിന്ന് അപ്പുറത്ത് നടക്കുന്ന സംഘടനയുടെ വിഷയത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ, ഒരാൾ തവസ്സുലി ഇസ്തിഗാസ വേണം എന്ന് വാദിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വന്നുവെങ്കിൽ നമ്മൾ അംഗീകരിക്കൂല, നമ്മൾ ശക്തമായതിനെതിർ പ്രതികരിക്കും. ഇങ്ങനെയാണ് ഒരു സുന്നിയുടെ മനസ്സുണ്ടാകേണ്ടത്. അതേസമയം അവരുടെ മനസ്സ് അതല്ല, നമ്മളെ ഇല്ലാത്ത ഒരു ആരോപണത്തിന്റെ പേരിൽ നമ്മളെ പ്രതിയാക്കപ്പെടുമ്പോഴേക്കും അത് സ്വാഗതം ചെയ്യുകയും ഞങ്ങൾ അതിന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ഏറ്റവും വലിയ വിവേകത്തോടുകൂടെ പ്രവർത്തിക്കേണ്ട ജനറൽ സെക്രട്ടറി തസ്തിയിലേക്കൊക്കെ ആകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയുടെ പ്രതികരണം ഇങ്ങനെയാണ് എന്നതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇവരുടെ മുശാവറകൾ ചർച്ച ചെയ്തുന്ന കാര്യങ്ങൾ നമുക്കറിയാം. എ പി ഉസ്താദിനെ കുറിച്ച് വ്യഭിചാര ആരോപണങ്ങളെക്കുറിച്ച് പോലും ചർച്ച ചെയ്ത സംഘടനയാണ് ഇവരുടെ മുശാവറ. എന്റെ നാട്ടില് ഇവരുടെ ഈ മുശാവറിന്റെ ഇവരുടെ ഈ കൂടാരത്തിന്റെ മുശാവറിന്റെ പ്രസിഡന്റായിട്ട് ഒരാളുണ്ടായിരുന്നു, ആനക്കരക്കാരൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ നമ്മളെ നാട്ടിലെ ഒരു സജീവമായിട്ട് അദ്ദേഹത്തായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, എന്താ സമസ്തന്റെയൊക്കെ തീരുമാനം നിലപാട് എന്നൊക്കെ അദ്ദേഹത്തോട് വെറുതെ തമാശ ചോദിച്ചതാണ്. അപ്പോ എപിന്റെ ആ ഇതുണ്ടല്ലോ വ്യഭിചാരാരോപണം, അതാണ് പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പ്രസിഡന്റ് നേരിട്ട് എന്റെ നാട്ടിലുള്ള നാട്ടുകാരനായ വലിയ ഒരു മഹല്ലിന്റെ ഖത്തീബായ അദ്ദേഹത്തോട് പറയുകയാണ്. മുശാവറിന്റെ തീരുമാനം എന്താണ്, ഒരാളുടെ വ്യഭിചാര ആരോപണം അതാണ് പ്രചരിപ്പിക്കാൻ തീരുമാനിക്കുക. എന്നാൽ ഈ പ്രസിഡന്റിനോട് തന്നെ അദ്ദേഹത്തിന്റെ ദർസിലുള്ള കുട്ടികൾ അന്ന് ചോദിച്ചു, എ പി ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെയുള്ള ഒരു വ്യഭിചാര ആരോപണം മുശാവറയിൽപ്പെട്ട പലരും നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതിന് വല്ല തെളിവുമുണ്ടോ? ഇല്ല, തെളിവില്ലാതെ എ പി ഉസ്താദിന് വിധേയമായിട്ടുണ്ടെങ്കിൽ തന്നെ തെളിവില്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകളെ 40 or 50 അടി അടിക്കണം എന്നല്ലേ ഉസ്താദേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കിതാബ് പൂട്ടിവെച്ച് പോയി, ദർസ് നിർത്തിപ്പോയി എന്നാണ് അനുഭവം. അപ്പൊ ഇങ്ങനെ ഇല്ലാത്ത ആരോപണങ്ങൾ ഒരാളെക്കുറിച്ച് പറയാൻ കിട്ടുമോ? വ്യഭിചാര ആരോപണം നടത്തി ഒരാളെ അവഹേളിക്കാനുള്ള ചാൻസ് കിട്ടുമോ എന്ന് ഗവേഷണം ചെയ്ത് നടക്കുന്ന ഒരു വിഭാഗം ഇവരാണ്. ഈ വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ പാരമ്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അതിന് ഒരു ഹാലളികിയ പ്രസിഡന്റിനെ ഇപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം പ്രസിഡന്റ് ആകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം രണ്ട് സമസ്തയിലും ഇല്ലാതെ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഒരിക്കല് പത്രക്കാരോട് പറഞ്ഞു, ഞാൻ ഒരു മാസത്തിന്റെ ഇടയ്ക്ക് തീരുമാനമെടുക്കും ഏത് സമസ്തയിൽ ചേരണമെന്ന്. ഒരാദർശമായിട്ട് ചേരല്ല, ആദർശവാദ്യമല്ല എന്നുള്ളതിന് ഒന്നാമത്തെ തെളിവാണത്. കാരണം രണ്ടാലൊന്ന് ചേരി, എവിടുന്നാണ് കൂടുതൽ ഓഫർ വരുന്നത് അവിടെ ചേരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളിതിൽ ഓഫർ കൊടുക്കാനൊന്നുമില്ല, പ്രത്യേക സീറ്റ് കൊടുക്കാനൊന്നുമില്ല. കാരണം
ആ യോഗ്യതയുള്ള തുഹഫയും അതുപോലെ ബുഖാരിയും മുസ്ലിമും ജമുൽ ജവാമിയൊക്കെ ഓതിക്കൊടുക്കാൻ പറ്റുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നിപ്പോടെ ഒരുമിച്ചുകൂടിയ 25,000-ൽ ആ 25,000-ൽ നല്ല ഒരു ശതമാനം, എന്നുവെച്ചാൽ നല്ല ഒരു ശതമാനത്തിനും ഇതൊക്കെ ഓതിക്കൊടുക്കാൻ കഴിയുന്നവരാണ്. അതേസമയം ഇതിൽപ്പെട്ട ഒരു താഴെക്കിടയുള്ള കിതാബ് ഓതിക്കൊടുക്കാൻ കഴിവില്ലാത്ത വൈസ് പ്രസിഡന്റുമാരും മെമ്പർമാരുമാണ് ഇപ്പൊ അതിലുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഈ യോഗ്യതയൊന്നും ഇല്ലാത്ത കുറെ ആളെ കൊണ്ട് സംഘടിപ്പിച്ച ഈ സംഘടനയുമായി നടന്നിട്ട് ആ പ്രസിഡന്റ് ഇപ്പൊ ഹാലളികൊണ്ട് പറയുകയാണ് നമ്മുടെ മഹല്ലുകൾ മുഴുവനും നമുക്കുള്ളതാണ്, 99.75 മഹൽ, ഒരു കാൽ ശതമാനം മഹലുണ്ട് വേറെ ആർക്കോ ഉള്ളതാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അദ്ദേഹത്തിനുള്ള ചരിത്രം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവർ അഭിമാനിക്കുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയാർ എന്ന് വെച്ചാൽ അഹ്ലുബൈത്തിനെ വളരെയധികം ബഹുമാനിക്കുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം പട്ടിക്കാട് ജാമിയയിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിയാണ് ഇന്ന് അവരുടെ ഈ ജിഹ്രി തങ്ങൾ എന്ന് പറയുന്ന പ്രസിഡന്റായി വന്നിട്ടുള്ളത്. ഒരു തങ്ങൾ എന്തെങ്കിലും അപാകത ചെയ്താൽ ശംസുലുലം ഒരിക്കലും പുറത്താക്കൂല എന്ന് ഉറപ്പാണ്. കാരണം അത്രമാത്രം തങ്ങന്മാരോട് ആദരവാണ്. ചെറിയ കുട്ടിയെപ്പോലും ബഹുമാനിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരാളെ ദീനി സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ എത്രമാത്രം വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടാകും. അന്ന് അതിന്റെ ഒപ്പം പഠിച്ചിരുന്ന ആളുകളാണ് നമ്മുടെ മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസിയെ പോലെയുള്ള ഇന്ന് നമ്മുടെ മുഷാവറയിലൊക്കെ ഉള്ള ആളുകളൊക്കെ. അപ്പൊ അവരോടൊക്കെ ചോദിച്ചാൽ അതിന്റെ വിശദമായ കാര്യങ്ങൾ അറിയും. അങ്ങനെയുള്ള അദ്ദേഹം ഇപ്പോൾ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഹല്ലിൽ കലാപങ്ങൾ അഴിച്ചുവിട്ട് അവിടെയുള്ള സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി 99.75 മഹല്ലുകളും സമസ്തയുടേതാണ്. എന്താണ് ഈ മഹല്ലുകൾ സമസ്തയുടേതാണ് എന്ന് പറയുന്നതിനർത്ഥം ഇതാണ്. ഇപ്പോൾ നമുക്ക് പിടികിട്ടാത്തത് സമസ്ത ഉണ്ടാക്കിയിട്ട് ഇപ്പൊ അവര് പറഞ്ഞ മാതിരിയാണെങ്കിൽ അവര് അവകാശപ്പെടുന്ന പോലെയാണെങ്കിൽ 90 വർഷം കഴിഞ്ഞിട്ടുള്ളൂ അവര് പറയുന്ന മാതിരി തന്നെയാണെങ്കിൽ. എന്നാൽ അതിന് മുമ്പുണ്ടാക്കിയ മഹല്ലുകൾ പള്ളികൾ ഇതൊക്കെ ഇങ്ങനെ സമസ്തന്റെ കീഴിലായി. ഇവരൊക്കെ ലോകത്തൊന്നാകെ നടന്നുകൊണ്ട് അവകാശവാദം ഉന്നയിക്കാറുണ്ട്. ഇവർക്ക് യാതൊരു ഏജൻസി പണിയും ഇല്ലാത്ത ഒരു പ്രസ്ഥാനം മുഴുവനും ഇവരുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഒരു നൊയിന്ത് സാധനമുണ്ട്. എസ് കെ എന്ന് വളർന്നിട്ടുള്ള വലിയ വലിയ ആളുകളെക്കാളൊക്കെ കടത്തിവെട്ടി നടക്കുന്ന ഒരാളുണ്ട്. അഡ്വക്കറ്റാണെന്നും മറ്റൊക്കെ എന്നും പറയുന്ന ആളാണ് അദ്ദേഹം. ഇവിടെ ഐക്യരാഷ്ട്രസഭയിൽ പോയാലോ, UN-ൽ ഇവന് വൈറ്റ് ഹൌസിൽ പോയിട്ട് അവിടുത്തെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു. അള്ളാഹു ആലം, കളവ് പറയുന്നതിനൊന്നും ലിമിറ്റില്ലാത്ത പാർട്ടി ആയതുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം അവിടെ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് 10,000 മദ്രസകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ പങ്കെടുത്ത ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും കണ്ണു തള്ളിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും ശരി തന്നെയാണല്ലോ, ഇങ്ങനത്തെ ഒരു സംഘടനയ്ക്ക് 10,000 മദ്രസകൾ, അതിൽ ലക്ഷങ്ങൾ കുട്ടികൾ, ഇതൊക്കെ ഒരു സംഘടന അങ്ങനെയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ ചെലവും വരവും ഒക്കെ ഒപ്പിച്ച് നടത്തി കൊണ്ടുപോകുന്നുണ്ടല്ലോ, എത്രമാത്രം പ്രയാസമായിരിക്കും, ഒരു ഗവൺമെന്റ് സ്ഥാപനമല്ല എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അവർ. ഇവിടെ എന്ത് പണിയാണ് ഈ പറയുന്ന വിദ്യാഭ്യാസ ബോർഡ്, ഈ സമസ്ത, ഇവരവകാശപ്പെടുന്ന ഈ സമസ്ത ആ വിദ്യാഭ്യാസ ബോർഡിലെ മദ്രസകൾക്കും ആ കുട്ടികൾക്കും വേണ്ടി നൽകുന്നത്? ആ മദ്രസകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് പരീക്ഷാ ഫീസിൽ കൊള്ളപ്പണം വാങ്ങിക്കൊണ്ട് ഒരു പരീക്ഷ പേപ്പറിന് 10 രൂപ ഉള്ളടുത്ത് 100 രൂപ ഈടാക്കിക്കൊണ്ടാണ് അവർ പൈസ വാങ്ങുന്നത്. എന്നിട്ട് ആ പൈസ മുഴുവൻ ഉപയോഗിച്ച് നമ്മുടെ സ്ഥാപനങ്ങൾക്കെതിരെ സ്റ്റേ കൊടുക്കാൻ, 25 ലക്ഷം കൈക്കൂലി കൊടുക്കാനും അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉൾപ്പെടെയുള്ള കുട്ടികളെ പക്കൽ നിന്ന് പണം പിരിച്ചെടുത്തുകൊണ്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരവകാശവാദങ്ങൾ മാത്രമാണ് ഇവർക്കുള്ളത്. ഇവരെന്തൊരു അധ്വാനമാണ് ഈ നാടുകളിൽ പ്രവർത്തിക്കുന്ന മദ്രസകൾക്ക് വേണ്ടി ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഈ മദ്രസകൾ ഇവർ അവകാശപ്പെടുന്നത് പോലെ ആ മദ്രസകളെ കൊണ്ടല്ലേ ഇവരുടെ ദൈനംദിന പ്രശ്നങ്ങളൊക്കെ നിലന്നു പോകുന്നത്? അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ ബോർഡ് ഇല്ലെങ്കിൽ ഇവരെ സംഘടനയ്ക്ക് എന്തെങ്കിലും പരിപാടി നടത്താൻ അഡ്രസ് ഉണ്ടാകുമോ? അങ്ങനെയുള്ള ആ മദ്രസയിൽ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ ഇപ്പോഴും നമ്മൾ പല രാജ്യങ്ങളിലും 2 മദ്രസ ആകണ്ട, അത് പഴയ ആ റൂട്ടിലൂടെ അങ്ങനെ പോയിക്കോട്ടെ. കാരണം അന്നൊക്കെ ഇസ്ലാമത വിദ്യാഭ്യാസ റൂട്ടാണല്ലോ, അവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നടത്തുന്ന മദ്രസകളിലൊക്കെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ കുട്ടികളെ വക്കൽ നിന്ന് പോലും ഈ നിർബന്ധമായ ക്ഷേമനിധി, അതുപോലെ തന്നെ എസ്കന്റെ സമ്മേളനം വരുമ്പോൾ അതിന് പിരിവ്, അക്കാദമിന്റെ സമ്മേളനത്തിന്റെ പിരിവ്, നൂറുൽഹുദൻ അതുപോലെ ഈ ജാമിയന്റെ സമ്മേളനത്തിന്റെ പിരിവ്, ഇങ്ങനെയുള്ള പിരിവൊക്കെ വാങ്ങുകയും ആ പിരിവ് കൊടുക്കാത്ത കുട്ടികളെ പുറത്താക്കിയ അനുഭവങ്ങളൊക്കെ ചമ്മാട്ടിൽ നിന്നും മറ്റുമൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണല്ലോ. ഇങ്ങനെയൊക്കെ അനധികൃതമായിട്ട് പണം പിരിവ് നടത്തുക, ഇതിനൊക്കെ എന്താണ് ഒരു ഹലാല് ഹലാം ഹറാം എന്ന് ഈ പണ്ഡിതന്മാർക്ക് പറയാൻ കഴിയുമോ? പിന്നെ അതുപോലെ തന്നെ ഇവരെ ഹക്കും ബാത്തിലും എന്തൊരു പ്രാധാന്യമാണ് കൊടുക്കുന്നത്?
നമ്മുടെ നാടുകളിലൊക്കെ ഈ മദ്രസകൾ ഇവരെന്തുകൊണ്ടാണ് ഇവര് സ്വന്തമായി അവകാശപ്പെടുന്നത്? ഇവർ മഹാഭൂരിപക്ഷമുള്ള ആളുകളാണെന്ന് നമ്മൾ അംഗീകരിക്കുക. ആയിക്കോട്ടെ, ഓരോ മഹലിലും അവർ ഭൂരിപക്ഷമുണ്ട്, 60% അവരും 40% നമ്മളാണ് എന്ന് നമ്മൾ സംഘിക്കുക. അങ്ങനെ നടക്കുന്ന മദ്രസകളിൽ എങ്ങനെയാണത് അവരുടെ ഏകാധിപത്യത്തിന്റെ വീലാക്കുക? ഇസ്ലാമിലാണോ ഈ ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കേണ്ടത്? ഇസ്ലാമിൽ എങ്ങനെയാണ് ഈ ഭൂരിപക്ഷത്തിന്റെ തീരുമാനമുള്ളത്? ഇന്ത്യൻ നിയമത്തിലും ഇന്ത്യൻ ജനാധിപത്യത്തിലുമാണ് ഭൂരിപക്ഷത്തിന്റെ തീരുമാനമുള്ളത്. അങ്ങനെയാണെങ്കിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹും, അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ സമയത്ത് സക്കാത്ത് നിഷേധികൾ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അവിടെ അവർ പറഞ്ഞതെന്താണ്? റസൂൽ ഹുദുമിൻ അംവാലിഹിം സദഖ, അവരുടെ സ്വത്തുക്കളിൽ നിന്ന് തങ്ങൾ സദഖ സ്വീകരിക്കണം, സക്കാത്ത് സ്വീകരിക്കണം എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് മുസ്ലിങ്ങളായ ഷഹാദത്തൊക്കെ ചൊല്ലിയ ആളുകൾ രംഗത്ത് വന്നപ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ ലോല മനസ്കനായ ആളാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാൽ എ പി ഉസ്താദിന്റെ ആ മനസ്സ് അവിടെ നിന്ന് ഒരു കോപ്പി അടിച്ചതാണോ എന്ന് തോന്നും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ മാനവല. കാരണം ഏത് അപവാദങ്ങൾ ചെയ്താലും 25 വർഷം നമുക്കെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിച്ച് നടന്നവരെ പോലും ഒരൊറ്റ സംഭാഷണത്തിലൂടെ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിപ്പിക്കുകയും ആ പ്രസ്ഥാനത്തിന്റെ ക്ലാസുകളും പഠന ക്യാമ്പുകൾക്കും നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി ക്ഷണിക്കപ്പെടുകയും ചെയ്ത ഏറ്റവുമധികം വിനയത്തിന്റെയും അതുപോലെ തന്നെ വളരെയധികം അലിവിന്റെയും മനസ്സുള്ള എ പി ഉസ്താദ്, ഇങ്ങനെയുള്ള ഒരു മനസ്സ് എ പി ഉസ്താദിന്റെ മനസ്സ് പോലെ അദ്ദേഹത്തിന്റെ മനസ്സ് എന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ടോ, അദ്ദേഹത്തിന്റെ മനസ്സിന് പോലെ എ പി ഉസ്താദിന്റെ ഒരു മനസ്സ്, അതിന്റെ ഒരു വകഭേദം എന്നേ നമ്മൾ പറയുള്ളൂ. കാരണം അത്രമാത്രം മഹത്വമുള്ള ആളുകളാണുള്ള മഹാന്മാരായ ഖലീഫമാരൊക്കെ. അപ്പൊ അത്തരം മനസ്സുള്ള മഹാനായ ഖലീഫ അവർകള്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർകള് എന്താണെന്ന് പറഞ്ഞത്, ശക്തമായ തീരുമാനങ്ങൾ ഈ ഇസ്ലാമിക സമൂഹത്തിന് മുമ്പിൽ ഒരു ലളിത പ്രശ്നത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഇല്ല എങ്കിൽ ഇസ്ലാമിന്റെ ഭദ്രത തകർന്നു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും മതത്തിന്റെ വിഷയത്തിൽ പാടില്ല, ഒരു അണുവളവ് വ്യത്യാസം പാടില്ല എന്ന് വാദിക്കുന്ന മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവൊക്കെ അവിടെ ഉള്ള സമയത്ത് അദ്ദേഹമൊക്കെ പറഞ്ഞു, എന്താണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ, സക്കാത്ത് അവർ കൊടുക്കൂല എന്ന് പറഞ്ഞാലും അവർക്കെതിരെ നമ്മളിതിനെ പടവരുതണേ എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാന് ആ സമൂഹത്തോട് ശക്തമായും ഞാൻ പോരാടും, ആ പോരാട്ടത്തിൽ എനിക്ക് എന്റെ ഈ സമൂഹത്തിൽ എന്റെ ഈ ഖിലാഫത്ത് നിലനിർത്താൻ വേണ്ടി ഇവിടുത്തെ ഭൂരിപക്ഷം വേണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. വലവു വഹ്ദി, ഞാൻ ആ ഒറ്റക്കാണെങ്കിലും ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ ഒട്ടകം സക്കാത്തായി കൊടുക്കുമ്പോൾ ആ ഒട്ടകത്തിന്റെ ഒരു കഴുത്തിൽ ഒരു കയറുണ്ടെങ്കിൽ ആ കയറ് മാമൂലായി കൊടുക്കുന്നതാണ്, അത് സക്കാത്തിന്റെ വിഹിതത്തിൽപ്പെട്ടതല്ല. ആ മാമൂലായി കൊടുക്കുന്ന കയറെങ്ങാനം അവർ തടയുകയാണെങ്കിൽ, ലവ് മനഉ ഇഖാലൻ അല്ലദി യൂതൂനഹു ഫി അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മൻഇഹി എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ ആ ശക്തമായ ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഈ വാദത്തിന് എന്റെ കൂടെ നിങ്ങൾ നിന്നില്ല എങ്കിൽ ഞാൻ ശക്തമായും നിങ്ങളോട് പടവരുതാനും ഈ സമൂഹത്തിന് വേണ്ടി ഒറ്റക്കാണെങ്കിലും ശരി പടവരുതാനും തയ്യാറാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ പാരമ്പര്യം അങ്ങനെയാണ്. അല്ലാതെ ഇസ്ലാമിൽ ഒരു ഭൂരിപക്ഷത്തിന്റെ പ്രശ്നമില്ല, അധികം മഹല്ലുകൾ ഞങ്ങൾക്കാണ് അല്ലെങ്കിൽ അതുകൊണ്ട് ഇവർക്ക് യാതൊരു നിലനിൽപ്പുമില്ല എന്ന് പറയുന്നതിന് ഇസ്ലാമിൽ എന്ത് അന്തസന്ദേഹമാണ്? അതുപോലെ നമ്മുടെ പൂർവീകന്മാരായ എല്ലാവരും കൂടെ പടുത്തുയർത്തിയ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾക്ക് ഒരു വിഭാഗത്തിന് മാത്രം അവകാശമാണ് എന്ന് പറയുന്നത് എന്താണ്? സ്വന്തമായി ഒരു അവകാശവാദം അന്യന്റെ സ്വത്തിൽ സ്ഥാപിക്കാനുള്ള ശ്രമമല്ലേ? ഇത് ഇസ്ലാമികമായി പണ്ഡിതന്മാർക്ക് ചേർന്ന കാര്യങ്ങളാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുറെ മാമാങ്ങങ്ങളും പ്രശ്നങ്ങളുമൊക്കെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അവരുടെ അവകാശവാദം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ അതിൽ യാതൊരു കഴമ്പുമില്ല, അതൊരിക്കലും ഈ സമൂഹം തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന് വ്യക്തമായും നാം ഇവിടെ ഉത്ബോധിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ ഈ പണ്ഡിതന്മാരുടെ ഈ നേതൃത്വം, ഇതുപോലെയുള്ളൊരു നേതൃത്വം നമുക്ക് എവിടെയെങ്കിലും കാണാൻ കഴിയുമോ? 3 ദിവസം അവിടെ സംഘടിപ്പിച്ചുകൊണ്ട് അവരവിടെ ഉണ്ടാക്കിയതായ പഠനങ്ങൾ, ഗവേഷണങ്ങൾ, അതുപോലെ പുതുതലമുറയ്ക്ക് ഭാവിയിൽ നടത്തേണ്ട ഗവേഷണ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രമേയങ്ങൾ, പ്രബന്ധങ്ങൾ, അതിനുവേണ്ടി ആവശ്യമാകുന്ന ചർച്ചകൾ, ഇതിനെല്ലാം തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് അവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
വളരെയധികം ആവേശകരമായി നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വളരെ ഊർജ്ജസ്വലത നൽകുന്ന ഒരു ചർച്ചയും ഒരു സമ്മേളനവുമായി ആ സമ്മേളനം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വേദികളിലൊക്കെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സന്ദേശങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആധികാരികമായി ചില ചർച്ചകളൊക്കെ ഇത് സംബന്ധമായി നടത്തേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ മറ്റ് സമയങ്ങളിൽ നമുക്ക് ഇപ്പോൾ പുതിയൊരു കത്ത് വന്നിട്ടുണ്ടല്ലോ, നമ്മൾ സുലൈമാ മുസ്ലിയർക്ക് അപ്പുറത്തുള്ള ഒരാള് ഒരു പ്രത്യേകമായൊരു കത്ത് എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ അത് നമുക്ക് വേറെ സമയത്ത് വിശദീകരിക്കാം. ഇന്നത്തെ സമ്മേളനത്തിന്റെ വിവരണങ്ങളായതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഈ സമ്മേളനം, ഈ സമ്മേളനത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അപ്പുറത്തുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ അവകാശപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ളത് അവരുടെ എല്ലാ സംഘടനകളും കൂടിങ്ങാണ്ട് ഒരു പ്രമേയം പാസാക്കിയിട്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനിക്ക് ഒരു കത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവരെക്കാളും സ്ട്രോങ് ഉള്ള അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയം പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ ഒരു ലോഹല മനസ്കനായിട്ട് എല്ലാവരെയും പരിഗണിക്കുന്ന മനസ്സോടുകൂടിയിരിക്കുന്ന സുലൈമാൻ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുകാണ്ട് ഈ കത്ത് കൊടുത്തപ്പോൾ അദ്ദേഹം ആ കത്ത് വാങ്ങാൻ പോലും തയ്യാറായില്ല എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ട് ഈ അമ്പലം ഫൈസിപ്പ് ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. എന്താണ് സുലൈമാൻ ഉസ്താദ് ഇത്രമാത്രം ഗൌരവമാണ്? സുലൈമാൻ ഉസ്താദിന് അറിയാം എവിടെ ഗൌരവമായി നീങ്ങണമെന്ന്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടവരാണല്ലോ നമ്മുടെ പണ്ഡിതന്മാർ. അതുകൊണ്ട് തന്നെ എവിടെ എങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്നതിനെക്കുറിച്ച് ഒരു അഭ്യാസവും ഇല്ലാത്ത അല്ലെങ്കിൽ പെട്ടെന്നിങ്ങോട്ട് ഒരു മാസം കൊണ്ട് തീരുമാനം എടുക്കും പ്രസിഡന്റാകാനോ അല്ലെങ്കിൽ അതുപോലെ ഏത് സമസ്തി ചേരണമെന്നും പറയുന്ന രീതിയിൽ കടന്നു വന്നവരല്ല. ഇവരൊക്കെ ഈ സമസ്തയുടെ അനുഭവവും പാരമ്പര്യവും ചരിത്രവും പഠിച്ച് മെല്ലെ മെല്ലെ മെമ്പറും വൈസ് പ്രസിഡന്റും ഒക്കെ ആയി കടന്നു വന്ന പ്രസിഡന്റുമാരും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അവരെടുത്ത് പോയപ്പോൾ അവർ മടക്കി എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ ആ കത്തിലുള്ള വിഷയം ചിന്തിക്കുകയാണെങ്കിൽ എന്താണിപ്പോ അത്? അതിലുള്ളതിപ്പോ ഈ ഷഹറെ മുബാറക്കിനെ കുറിച്ചാണ്. ഈ ഷഹറെ മുബാറക്കിനെ കുറിച്ച് എന്നിട്ട് ആധികാരികമായി പറയുന്നത് ആരാണ്? ഈ അമ്പലം ഫൈസിയാണ്. അദ്ദേഹത്തിനാണ് ഇപ്പൊ അവരെല്ലാം കൂടി ഏൽപ്പിച്ചത്. കാരണം അവരെ മുഷാവറിന്റെ എല്ലാ ഭരണവും എസ് കെ കാരാണെന്ന് പറഞ്ഞുകൊണ്ട് നജീബ് മൗലവി ഇപ്പൊ നടക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ നരമ്പ് രോഗിയാക്കി മാറ്റിയിട്ടുള്ളത്. മുഷാവറ പ്രഖ്യാപിക്കേണ്ട കാര്യങ്ങൾ മുഷാവറയിലെ മുഖ്യ പ്രഭാഷകനൊക്കെ പൂക്കോട്ടുകാരനും അതുപോലെ തന്നെ കൂടത്തായിക്കാരനൊക്കെയാണല്ലോ. അതാണിപ്പോ അവരുടെ മുഷാവറിന്റെ, അതായത് ഇപ്പോ അവർക്കുള്ള ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടല്ലോ അതിന്റെ വാലും തല പോലെ തന്നെയാണ്. ദേശീയ പ്രസിഡന്റിന് സീറ്റ് കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാന പ്രസിഡന്റിനാണ്. ആ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റും ജില്ലാ കമ്മിറ്റിന്റെയും മഹല് കമ്മിറ്റിന്റെ ഒക്കെ പ്രസിഡന്റ് ഒന്നേനായിരിക്കും. അങ്ങനെയുള്ള വൈരുദ്ധ്യാധിഷ്ഠിത പ്രസ്ഥാന സകലകുലാവി പ്രസ്ഥാനത്തിന്റെ ഒരു അനുഭവമുള്ള ഒരു പാർട്ടിയും അതിന്റെ കുറച്ച് ശിങ്കിടികളായ പണ്ഡിതന്മാരുമാണല്ലോ അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ കത്ത് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന് കൊടുത്തയച്ചിരിക്കുകയാണ്. ഇവരെന്താണ് സുലൈമാൻ ഉസ്താദിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? ഇവര് ഇതുപോലെയുള്ള ഏതെങ്കിലും ഈനാമ്പേച്ചികൾ കൊണ്ടുകൊടുക്കുന്ന കത്തുകൾ നോക്കാനും അത് പൊട്ടിച്ചു വായിക്കാനുമുള്ള നിലവാരത്തിലുള്ളവരാണോ സുലൈമാൻ ഉസ്താദ് എന്ന് പറയുന്നത്? ഇന്ന് കേരളത്തിൽ അദ്ദേഹത്തെപ്പോലെ പകരം വെക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒന്ന് അപ്പുറത്ത് 40 ആളുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെന്നറിയില്ല. 36 ആളുള്ളൂ എന്നവർ പറയാറുള്ളത്. 34 ആൾ, 6 കസാലപ്പുളോട് ഒഴിവാണല്ലോ. ആ 36 ഏതെങ്കിലും ഒന്ന് അദ്ദേഹത്തിന്റെ ഒരു പകുതി സ്ഥാനത്തേക്കെങ്കിലും വെക്കാൻ പറ്റിയ ഏതെങ്കിലും ഒന്നുണ്ടോ? അങ്ങനെയില്ലാത്ത സുലൈമാൻ ഉസ്താദിന് കത്ത് കൊടുത്തയക്കുന്നത് എസ് കെ എസ് എസ് എഫും ഒക്കെ കൂടിയിട്ട് ഈ അമ്പലം ഫൈസിയാണ്. ഈ അമ്പലം ഫൈസിക്ക് എന്താണ് ഇതിനുള്ള യോഗ്യത എന്ന് അദ്ദേഹത്തിന് നടക്കാൻ, ഷെയർ മുബാറക്കിന്റെ വിഷയത്തിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിനൊരു വാക്ക് പറയാൻ അവകാശമില്ല. കാരണം മർക്കസിൽ കൊണ്ടുവന്നിട്ടുള്ള ഷെയർ മുബാറക്ക് എന്നുള്ള ഒരു ഷെയർ ബഹുമാനപ്പെട്ട ഹസ്രജിയുടെ വക്കൽ നിന്ന് കൊണ്ടുവന്ന ഷെയറാണ്. ആ ഷെയർ ഹസ്രജിന്റെ വക്കലിൽ ഒറിജിനൽ ഷെയർ മുബാറക് ഉണ്ട് എന്ന് നേരത്തെ പ്രഖ്യാപിച്ച വിദ്വാനാണ് അദ്ദേഹം. അവസാനം ഏബിസ്താദിന് അത് കൈമാറിയപ്പോൾ അത് അവിടെ കിട്ടാൻ പാടില്ല, അത് കിട്ടിയാൽ ഏബിസ്താദിന്റെ വിറജ ഉയർന്നു പോകും. ഉസ്താദിനെ തകർക്കാൻ, ഉസ്താദിനെ കുറിച്ച് ആരോപണം ഉണ്ടാക്കാനും വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഇവർക്ക് പുതിയൊരു സാഹചര്യം കിട്ടിയപ്പോൾ ആ സാഹചര്യം ഉപയോഗപ്പെടുത്തി അദ്ദേഹം തന്നെ പറഞ്ഞ അദ്ദേഹത്തിന്റെ നസ്സായ തീരുമാനത്തിനെ നിരാകരിച്ചുകൊണ്ട് പിന്നെ അതിനെതിരെ പ്രസംഗിച്ച് നടക്കുന്ന ഒരു സ്വഭാവമാണ് അദ്ദേഹം നിങ്ങളുണ്ടത്. അപ്പൊ ആരൊക്കെ എതിർത്താലും ശരി, യഥാർത്ഥത്തിൽ അദ്ദേഹം എതിർക്കുന്നത് തനി കാപട്യമാണ്. അല്ലെങ്കിൽ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഞാൻ പിൻവലിച്ചു എന്ന് ഇതുവരെയും പറഞ്ഞതായി കേട്ടില്ല. ഇനി അദ്ദേഹം പിൻവലിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ സുലൈമാൻ ഉസ്താദിനെ തിരുത്താൻ, സുലൈമാൻ ഉസ്താദിനെ കൊണ്ട് പ്രഖ്യാപിക്കാൻ ഇവര് ഈ ഷെയർ മുബാറക്കിന്റെ വിഷയത്തിൽ കത്തുകൊടുത്തിരിക്കുകയാണ്. എന്തോരു വേജാറാണ് ഇവർക്കുള്ളത്. ഇപ്പൊ ഇതിലുള്ള പ്രശ്നം എന്താണിപ്പോ? ഈ ഷെയർ മുബാറക്കിനെ കുറിച്ച് അവർക്ക് എന്താണ് ഇത്ര പരിതപിക്കേണ്ട ആവശ്യമുള്ളത്? ഷെയർ മുബാറക്കിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ഷെയർ മുബാറക്കിന്റെ വിഷയത്തിൽ?
അവിടെ ആ ഷെയർ മുബാറക്ക് ഒരു വർഷത്തിൽ റബീഉൽ അവ്വല ആദ്യത്തെ തിങ്കളാഴ്ച അവിടെ പ്രദർശിപ്പിക്കും. മർക്കസിൽ ലക്ഷങ്ങൾ അത് കാണാൻ വേണ്ടി വരും. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മറുവിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ അവിടെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ അണികളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഷെയർ മുബാറക്ക് കാണാൻ വേണ്ടി വരണം. ഇത് ഷെയർ മുബാറക്ക് ആണോ അല്ലേ എന്നുള്ളതിൽ നിങ്ങൾക്ക് എന്തിനാ ഇത്ര അധികം പരിതാപമുണ്ടാകേണ്ട ആവശ്യമുള്ളത്? നിങ്ങളത് എല്ലാം പറഞ്ഞ് തള്ളിപ്പോയിക്കോളൂ. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ആ വിശ്വാസത്തിന് എന്തിനാ നിങ്ങൾ ചോദ്യം ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യം? അവന് ഷെയർ മുബാറക്ക് അല്ലാന്ന് നിങ്ങൾ കൂട്ടിക്കോളി. നിങ്ങളുടെ ദൃഷ്ടിയിൽ ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാം കൊണ്ടു നടക്കണം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ അടിമകളൊക്കെയാണോ? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഷെയർ മുബാറക്കിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഒരു സഹകരണവും ഒരു സഹായവും അതിനുവേണ്ടി ചെയ്യുന്നില്ല. സഹായം അല്ലെങ്കിൽ ഇപ്പൊ ആരും ചെയ്യുന്നില്ല. പച്ചക്കള്ളം പറഞ്ഞ് ഈ പൈസ അടക്കമുള്ള കുറെ ആളുകൾ അവിടെ ഈ ഷെയർ മുബാറക്ക് മുക്കിയ വെള്ളം പണം കൊടുത്ത് വിൽക്കുകയാണ് എന്ന് പറയുന്ന ഏറ്റവും വലിയ കളവുകൾ പറഞ്ഞ് പറഞ്ഞ് പ്രാക്ടീസ് ഉള്ളവരാണ് ഇവരുടെ സംസ്ഥാന പ്രസിഡന്റ് മുതൽ എല്ലാ പ്രസിഡന്റുമാരും എല്ലാ അംഗങ്ങളും. അങ്ങനെ പറഞ്ഞു നടക്കുന്ന ഇവർക്ക് എവിടെങ്കിലും ഈ ഷെയർ മുബാറക്കിന്റെ വിഷയത്തിൽ ഒരു പൈസക്ക് അത് വിൽപ്പന നടത്തുന്നതായ അനുഭവങ്ങൾ എവിടെങ്കിലും ഉണ്ടോ? അതേസമയം ലക്ഷക്കണക്കിന് ഉറുപ്പ ചെലവാണ് മർക്കസിന് അന്നുള്ളത്. ആ പൈസ സംഭാവനയായിട്ട് പല സുഹൃത്തുക്കളും നൽകുമെന്നല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതാ ഇത് 25,000 അവിടുന്ന് വെല്ലുവിളി നേരിട്ട് വന്നതാണ്, വാവാവോട് ഉസ്താദ് മന്ത്രിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യമായി ഇങ്ങനെ കൊടുക്കുന്ന ഇങ്ങനെ വിൽക്കുന്ന ഒരു ഏർപ്പാട് ഈ ഷെയർ മുബാറക്ക് മുക്കിയ വെള്ളത്തിന് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഇനി ഞങ്ങളെ കൂട്ടത്തിലെ ഉണ്ട് എന്ന് കൂട്ടിക്കോളി. ഞങ്ങൾ വിൽക്കുന്നുണ്ട് എന്ന് മസലൻ ഉദാഹരണമായിട്ട് ഞങ്ങളുണ്ടല്ലോ സാധാരണ കിതാബൊക്കെ ഓതുമ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പിടിച്ചോളി എന്ന് പറഞ്ഞുകൊണ്ട് പറയല്ലോ. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിന് പരിതാപം? നിങ്ങൾ ആ വിഷയത്തിലേക്ക് വരണ്ട, നിങ്ങളത് വാങ്ങാൻ വരണ്ട, അതിനെക്കുറിച്ചൊന്നും പ്രശ്നമില്ല. അപ്പൊ ഞങ്ങളത് വിശ്വസിച്ച് നടന്നോളാ. ഞങ്ങൾ അണികളോട് മാത്രമേ അത് വിശ്വസിക്കാൻ ഞങ്ങൾ പറയുന്നുള്ളൂ, അതിന്റെ തബറുക്കിന് ഞങ്ങൾ പറയുന്നുള്ളൂ, നിങ്ങളോട് പറയുന്നില്ല. പിന്നെ എന്തിനാ നിങ്ങൾക്ക് ഇത്ര വേജാറ്? ഞങ്ങളിവിടെ സമ്മേളനം നടത്തുമ്പോൾ നിങ്ങൾ എന്തിനാ വേജാറാണ്ട ആവശ്യം? അത് നിങ്ങൾക്ക് വേജാറുണ്ടാവും. കാരണം ഇങ്ങനെയുള്ള ഒരു ഷെയർ മുബാറക്ക് നിങ്ങളുടെ കയ്യിൽ എത്തിപ്പെടാൻ പ്രയാസമാണ്. കാരണം അത് നല്ല ആളുകളിലെ നല്ല സാധനങ്ങൾ എത്തുകയുള്ളൂ. നിങ്ങളുടെ കൈകളിൽ എത്താത്തതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ഗവേഷണം നടത്തണം. ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ നല്ല ആളാണ് വിചാരിക്കാറില്ല. അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധിയാക്കിയില്ല എന്നതിന്റെ ഒറ്റ തെളിവാണത്. അപ്പൊ ഇതിന്റെ വിഷയത്തിൽ എന്തിനാണ് എഴുത്തു കൊടുക്കേണ്ട ആവശ്യം എന്നപ്പോൾ നമുക്ക് തിരിയാത്തത്. നമ്മൾ എന്തെല്ലാം നമ്മളെ വിഷയങ്ങളിലും നമ്മളെ ഗ്രൂപ്പുകളിലും നമ്മൾ ചർച്ച ചെയ്ത് നമ്മൾ തീരുമാനിക്കുന്നു, ആ തീരുമാനങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു ബേജാറ്. റസൂലുള്ളാന്റെ മുടിന്റെ വിഷയത്തിൽ ഈ പൊതുസമൂഹത്തോടെ നമ്മൾ പറയുന്നില്ലല്ലോ. ഈ മുടി വിശ്വാസമുള്ള ആളുകൾ, ഈ ഷെയർ മുബാറക്കിനെ കുറിച്ച് വിശ്വാസമുള്ള ആളുകൾ മാത്രം അങ്ങോട്ട് വെള്ളം വന്നാൽ മതി, അത് കാണാൻ വന്നാൽ മതി എന്നാ പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ ഇതിൽ കടന്നാക്രമിക്കം നടത്തുന്നത്, നമ്മളെ നിങ്ങളുടെ അടിമകളാണ് ഞങ്ങൾ എന്ന് വരുത്തി തീർക്കുന്ന ഒരു സ്വഭാവമാണ്. അത് ഈ ജനാധിപത്യ രാജ്യത്ത് ഭൂഷണമല്ല എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് വളരെയധികം മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന സമസ്ത, ആ സമസ്തയുടെ മിനിറ്റ്സ് തിരുത്തിക്കൊണ്ടാണ് ഇവര് ഈ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകളാണല്ലോ. അപ്പൊ ആ മിനിറ്റ്സ് തിരുത്തിയതിന്റെ വ്യക്തമായ രേഖകൾ പോലും പേരോട് ഉസ്താദ് എന്ന് കാണിക്കുകയുണ്ടായി. ഇതൊരു പണ്ഡിത സമൂഹത്തിന് യോജിച്ചതാണ്. ഒക്കൂനോ മഹസ്വാദിക്കീൻ എന്ന് പലപ്പോഴും ഇവർ ഓതാറുള്ള ആയത്താണ്, നിങ്ങൾ സത്യം പറയുന്നവരോട് കൂടെ ആകണമെന്ന്. അങ്ങനെയുള്ള ഈ മിനിറ്റ്സ് തിരുത്തിക്കൊണ്ട് ജനറൽ ബോഡി കൂടാൻ പാടിൽ കൂടാത്തതിന്റെ പേരിൽ ആ ജനറൽ ബോഡി കൂടി എന്നൊക്കെ കൃത്യമായി എഴുതിയുണ്ടാക്കിയ ഇവർക്ക് എന്തൊരു അമാനത്താണുള്ളത്? അതുപോലെയുള്ള എന്തെങ്കിലും ഒരു കൃത്രിമം നമ്മുടെ രേഖകൾ ചെയ്തതായി നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? എല്ലാ ഞങ്ങളുടെ രേഖകളൊക്കെ നിങ്ങളെ താളോ പരസ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമസ്ത ഏതാണ് എന്നും സമസ്തയുടെ നേതൃത്വം ആർക്കാണ് എന്നും മഹല്ലുകളിൽ നിങ്ങളുടെ ഈ നേതൃത്വം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് മദ്രസയുടെ പേരിൽ അതിന്റെ കണക്കിന്റെ പേരിൽ നിങ്ങൾ വിലപിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് മദ്രസകൾ ഉണ്ടെങ്കിൽ ആ മദ്രസകൾ രണ്ടു കൂട്ടരും കൂടി ഒന്നിച്ച് നടത്തുന്ന മദ്രസകളുണ്ട്. അത് രണ്ടു കൂട്ടരും കൂടി ഉണ്ടാക്കിയ മദ്രസയാണ്. വിദ്യാഭ്യാസ ബോർഡ് ഒരു ഏജന്റായിട്ട് മാത്രം പരീക്ഷ നടത്താനും അതിന് നമ്മളൊക്കെ നിന്ന് കൊള്ളപ്പണം വാങ്ങാനുമുള്ള ഒരു ഏജന്റായിട്ടാണ് നിങ്ങളെ വിദ്യാഭ്യാസ ബോർഡ് വർക്ക് ചെയ്യുന്നത്. അതൊക്കെ നമ്മളെ കുട്ടികൾ പോലും നിയമത്തിന് വിധേയമായിട്ട് കൊടുക്കുന്നുണ്ട്. അതേസമയം അങ്ങനെയുള്ള ഒരു മദ്രസ ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമാക്കാൻ ഇസ്ലാമികമായി ഫിഖ്ഹ്പരമായി എന്തൊരു ന്യായമാണ് നിങ്ങൾക്കുള്ളത്? ഇസ്ലാമികമായി അങ്ങനത്തെ ഒരു നിയമമുണ്ടോ? ഒരു കൂട്ടം ആളുകൾ ഒന്നായിട്ട് തുടങ്ങിയ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ടായി പിരിയുന്ന സമയത്ത് ഞങ്ങൾ 60% ഉണ്ട്, ഞങ്ങൾ ഭൂരിപക്ഷമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ 51 ആൾക്കാരുണ്ട്, നിങ്ങൾ 49 ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്കൊരു വിഹിതമില്ല എന്ന് പറഞ്ഞത് ശരഈയായി അന്യന്റെ ഹക്ക് അപഹരിക്കലല്ലേ?
ഇത് നമ്മൾ പൊരുത്തപ്പെടാത്ത കാര്യമാണല്ലേ, ഹക്കടവാടിന്റെ ഒരു വിഷയമല്ല ഇത്. എന്നിട്ട് ഇങ്ങനെയുള്ള പൊതു എല്ലാവരും കൂടി പങ്കാളിത്തമുള്ള അവകാശമുള്ള ഒരു സാധനം നിങ്ങളുടെ പേരിൽ മാത്രം ആരോപിക്കുകയും അതിന്റെ പേരിൽ മഹലിൽ വിഹിതം ചോദിക്കുമ്പോൾ കുഴപ്പമുണ്ടാക്കുന്നവരെന്ന് നമ്മളെക്കുറിച്ച് ആരോപിക്കുകയും ചെയ്യുന്നവർ, നിങ്ങൾ ഇതിന്റെ ശറിയായ മസാല നിങ്ങൾക്ക് പണ്ഡിതന്മാരിൽപ്പെട്ട ആളുകളുണ്ടല്ലോ, എല്ലാവരും നിങ്ങൾ വൈസ് പ്രസിഡന്റുമാർ കിതാബ് തിരിയാത്തോറും മറ്റൊന്നല്ലോ, അതിലുള്ള ആളുകളിൽ ആ വിഷയത്തിന്റെ ശറിയായ മസാല ഒന്ന് വിവരിക്കണം. ഈ വിദ്യാഭ്യാസ ബോർഡ് നമ്മളെ നാട്ടിൽ വന്നിട്ട് മദ്രസ ഉണ്ടാക്കിയിട്ടില്ല, നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ പിതാക്കന്മാരുണ്ടാക്കിയ മദ്രസയാണ്. ആ മദ്രസയിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് 10% വിഹിതം ഉണ്ടാവുള്ളൂ എന്ന് കിട്ടുക. എന്നാൽ ആ 10% ഞങ്ങളുടെ ഹക്കല്ലേ, അത് ഞങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ തരണ്ടേ? അത് തരാതെ നിങ്ങൾ അനധികൃതമായി നിങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ മുമ്പിലും വൈറ്റ് ഹൌസിലൊക്കെ പോയി പറയുന്നതെങ്കിൽ അത് ഇല്ലാത്ത തോന്നിവാസം പറയലല്ലേ, എന്നതുപോലെ ആ മനുഷ്യന്റെ ഹക്ക് അപഹരിക്കലല്ലേ. ഇത് മനസ്സിലാക്കി ഇതിന്റെ ഒരു ശറിയായ വിധി ഈ വിഭാഗം വ്യക്തമായി നൽകണം എന്നാണ് അത് സംബന്ധമായി നമുക്ക് പറയാനുള്ളത്. ഏതായാലും നമ്മുടെ വിഷയം ഇങ്ങനെ ഇങ്ങോട്ട് വന്നുപോയതാണ്. നമ്മുടെ സംസ്ഥയുടെ ഈ സമ്മേളനം ഐതിഹാസികമാണ്. ഈ സമ്മേളനത്തോടെ ഘടിപ്പിക്കുന്ന സമ്മേളനം മറുവിഭാഗത്തിന് നടത്താൻ കഴിയില്ല. നിങ്ങൾ ഒരിക്കലും ഈ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഉണ്ടാക്കിയ സമസ്തയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുഅ്മിനീങ്ങളെ വേദനിപ്പിക്കരുത്. അതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഉണ്ടാക്കിയ ഒരു സമസ്ത, ആ ഒരു സമസ്തയിൽ നിങ്ങളുടെ വൈസ് പ്രസിഡന്റ് അങ്ങനത്തെ ഓഫീസിലേക്ക് ഒന്ന് കയറി വരികയാണെങ്കിൽ അദ്ദേഹം വടിയെടുത്ത് അടിച്ചാട്ടും. വഹാബിന്റെ മയ്യത്ത് കാണാനും അത് സംസ്കരിക്കാനും അദ്ദേഹം പോയത് നഷ്ടമാണെന്നും പറയുന്ന ഒരു വൈസ് പ്രസിഡന്റിന് എന്റെ പിൻഗാമി എന്ന് പറയുന്ന ഒരു സംഘടനയെ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇന്ന് ഹയാത്തുണ്ടായിരുന്നെങ്കിൽ വടിയെടുത്താട്ടും ആ ഓഫീസിലേക്ക് അദ്ദേഹത്തെ കടത്തിവിടൂല. അങ്ങനെയുള്ള ഒരു സംഘടന വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ പൊരുത്തമില്ലാത്ത റൂട്ടിലൂടെ നീങ്ങുന്ന ഒരു സംഘടനയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ സമസ്ത എന്ന അവകാശവാദം വിടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് സമസ്ത ഉണ്ടാക്കിയത്? ഇവരോട് കൂടെ കൂടാനാണെങ്കിൽ ആ സമസ്തന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. വഹാബികളോടൊപ്പം കൂടി അവരുടെ വിഷയങ്ങളിലൊക്കെ പങ്കെടുക്കാൻ നിങ്ങൾ സമ്മേളനത്തിൽ വഹാബിനെ നേതാവിനെ കൊണ്ട് പ്രസംഗിപ്പിക്കുവാനൊക്കെ. അതേസമയം നിങ്ങൾ നോക്കൂ, നമ്മുടെ ആദർശത്തിന്റെ വിഷയം നോളജ് സിറ്റിയുടെ ഉദ്ഘാടനം നിങ്ങളുടെ ഈ പറയപ്പെട്ട ജയലാലി സമസ്തയെ പിന്തുണക്കുന്ന മന്ത്രിമാരെ 5 മന്ത്രിമാരിൽ 4 ആളെയും പങ്കെടുപ്പിച്ചു. ആ 4 ആളെയും നമ്മൾ എന്തുകൊണ്ടാണ് പങ്കെടുപ്പിച്ചത്? അവർ സുന്നി വിരുദ്ധരാണെന്ന് പരസ്യമായി അറിയപ്പെട്ടിട്ടില്ല. അവർ സുന്നിയാണെന്ന് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ഏതായാലും ശരി, നമ്മൾ ഒരു കൂട്ടരെക്കുറിച്ച് അവർ വഹാബിയാണെന്ന് അറിയപ്പെടാത്ത കാലഘട്ടത്തോളം അസല് സുന്നിയാണല്ലോ. അതുകൊണ്ട് അവർ സുന്നിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ 4 മന്ത്രിമാരെയും നമ്മൾ പങ്കെടുപ്പിച്ചു. അതേസമയം നോളജ് സിറ്റി എന്ന് പറയുന്നത് ഏതൊരു വകുപ്പിന്റെ കീഴിലാണ്? കേരളത്തിലുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലാണ് ഈ നോളജ് സിറ്റി വരിക. അങ്ങനെയുള്ള ആ വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയാവുന്ന ലീഗിന്റെ അബ്ദുറബി എന്ന് പറയുന്ന മന്ത്രി, അദ്ദേഹം മുജാഹിദാണ് എന്ന ലിസ്റ്റിൽ ലോകത്ത് ആർക്കും തർക്കമില്ലല്ലോ. അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചപ്പോൾ എല്ലാവർക്കും ഉണ്ട് ലീഗിന്റെ നേതാക്കന്മാർ വരിക്കുമ്പോൾ ശിഹാബുദങ്ങൾ ഇമാമുക്കുക എന്നുള്ള പറയുന്ന ഒരു കീഴ്വഴക്കുണ്ട്. ആ സമയത്ത് പോലും ശിഹാബുദങ്ങളെ ബേക്കൽ നിർത്തിക്കൊണ്ട് ഇദ്ദേഹം കത്രിപ്പൂട്ട് കൂട്ടിക്കൊണ്ട് ഇമാമെന്ന് നിസ്കരിക്കുകയും ഇവന്മാരൊക്കെ അതിന്റെ പിന്നിൽ തുടർന്ന് നിസ്കരിക്കുകയും ചെയ്ത അനുഭവമുള്ളവരാണ്. ഇങ്ങനെ ലീഗ് നേതൃത്വത്തിന്റെ ഒരു പൊരുത്തത്തിനു പോലും തയ്യാറില്ലാതെ അവരുടെ ആ വഹാബി ആദർശം ശക്തമായും പ്രകടിപ്പിച്ച അബ്ദുറബ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ കീഴിൽ വരേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹത്തിന്റെ വക്കൽ നിന്ന് സഹായം കിട്ടേണ്ട ഒരു വകുപ്പായിട്ട് പോലും ആ നോളജ് സിറ്റിയുടെ ഉദ്ഘാടനത്തിന് ആ മന്ത്രിയല്ലാത്ത ലീഗിന്റെ മുഴുവൻ മന്ത്രിമാരെ നമ്മൾ വിളിച്ചു. അവിടെയാണ് ആദർശത്തിനോടുള്ള പ്രതിബദ്ധത നമ്മൾ കാണിക്കേണ്ടത്. അവിടെ യഥാർത്ഥത്തിൽ ഇപ്പൊ ചിന്തിക്കണേ, ജനറലായി ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ വിളിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. കാരണം എന്താ? അദ്ദേഹത്തെ മന്ത്രിയാക്കിയത് ഈ ലീഗിന്റെ തകരാറ് കൊണ്ടാണ്. കാരണം ലീഗ് എന്ന് പറയുന്നത് 90% വരുന്ന സുന്നികളുടെ വോട്ട് വാങ്ങിക്കൊണ്ട് അധികാരത്തിൽ വന്നൊരു പാർട്ടി ആ സുന്നികൾക്ക് അപേക്ഷിക്കേണ്ട വിഷയങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റാത്ത ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായ ഒരു വഹാബിയെ വെച്ച് എന്നുള്ളത് ലീഗിന്റെ തലതിരിഞ്ഞ നയമാണ്. അങ്ങനെയാണെങ്കിൽ പോലും സംസ്ഥാനത്തിനൊരു മന്ത്രിയാവുമ്പോൾ അദ്ദേഹത്തോട് നമുക്ക് പോയി കൊണ്ട് നമ്മൾ അവകാശങ്ങൾ പറയാനും നമ്മൾ വിഷയത്തിനേക്കാൾ വിളിക്കാവുന്നതാണ്. പക്ഷെ അതുപോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വകുപ്പിന് അത്യാവശ്യമായ ആ മന്ത്രി വഹാബിയാണ് എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ നമ്മുടെ ആ നോളജ് സെറ്റിന്റെ ഒരു കല്ലെടുപ്പിക്കാൻ പോലും തയ്യാറില്ലാതെ ആദർശ പ്രതിബദ്ധത പ്രഖ്യാപിച്ച സമൂഹമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ സുൽത്താനുൽ ഉലമയുടെ അനുയായികൾ എന്ന് മനസ്സിലാക്കണം. ഇവിടെയാണ് ആദർശമുള്ളത്, അവിടെയാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ ആദർശമുള്ളത്. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമെന്ന് ഈ സമ്മേളനത്തിന്റെ സന്ദേശമായിക്കൊണ്ട് അറിയിക്കുകയും ഇതുപോലെയുള്ള ഒരു സമ്മേളനം നിങ്ങൾക്ക് 10,000 മദ്രസ ഉണ്ടെന്നാണല്ലോ പറയേണ്ടത്. ആ 10,000 മദ്രസയിൽ ഏതായാലും 25,000 ആൾക്കാരുണ്ടാവുമല്ലോ. ആ 25,000 ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരൊക്കെ മാനസികമായി സന്തോഷത്തോടുകൂടെ ഇങ്ങനെ പങ്കെടുപ്പിക്കുന്ന ഒരു സമ്മേളനം നിങ്ങൾ നടത്തി. നിങ്ങൾക്ക് 25,000 ആൾക്കാരെ ഇങ്ങനെ തലയെക്കെട്ടും തൊപ്പിയൊക്കെ ഇടിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരാനൊക്കെ കഴിയും. കാരണം അതിനകത്തൊക്കെ അണികൾ നിങ്ങളെ രാഷ്ട്രീയ പാർട്ടിയിലുണ്ടല്ലോ. മുമ്പൊക്കെ രാഷ്ട്രീയ പാർട്ടിന്റെ ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടാണല്ലോ നിങ്ങൾ മാലിന്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. എന്നതുപോലെ നിങ്ങൾക്ക് കഴിയില്ല. അതേസമയം മാനസികമായി
തയ്യാറുള്ള പങ്കെടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വരുന്ന മനസ്സ് സന്തോഷത്തോടുകൂടെ ഇങ്ങനെയുള്ളൊരു വേദിയിലേക്ക് ഒരു 10,000 പണ്ഡിതന്മാരെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. നിങ്ങളുടെ അവകാശവാദത്തിനൊരു തെരുമ്പുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ സമസ്തയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ സമസ്ത ആരുടെ കൂടെയാണ്, അതെവിടെ നിൽക്കുന്നു, അതിന്റെ ആദർശം ആര് കൊണ്ടു നടക്കുന്നു എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച നമ്മുടെ പണ്ഡിത സമ്മേളനമാണ് എന്നുള്ളത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല ഈ നേതൃത്വത്തിന്റെ കീഴിൽ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഇവിടെ പ്രകാശിപ്പിച്ച ആ യഥാർത്ഥമായ ആശയം എന്താണോ, ആ ആശയം അവസാന നാൾ വരെയും കൊണ്ടു നടക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ തലമുറയെയും നമ്മുടെ പിൻതലമുറയെയും അള്ളാഹു ആക്കുമാറാവട്ടെ. ഈ ആദർശത്തെ കെടുത്തിക്കളയുന്ന അങ്ങനെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഇവരെ മുഷാവറുണ്ടാക്കിയ അത്തരക്കാരുടെ ഷെറിൽ നിന്ന് അവർ പാണം ഉൾക്കൊള്ളാത്തവരാണ്, മനസ്സിലാക്കാത്തവരാണ്. മനസ്സിലാക്കിയിട്ടും സത്യം ബോധ്യപ്പെട്ടിട്ടും ഈ സത്യത്തിനെതിരെ ഇളിഭ്യത പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളാണ്. അവരെ ഷെറിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അവർക്ക് നന്നാകാൻ അള്ളാഹു വിധി നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ കലായിൽ അവർക്ക് നന്നാകാനുള്ള വിധി വന്നിട്ടില്ലെങ്കിൽ അവരെ ഷെറിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.